ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടായ തിരുവനന്തപുരത്തെ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഓണമാണ്. തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കുന്ന പോലെ വേറെ ഒരിടത്തും ഓണം ഇല്ല എന്ന് തന്നെ ഞാൻ അഭിമാനത്തോടുകൂടി പറയും. ഇത്രയധികം പ്രോഗ്രാമുകൾ ആ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും കനകക്കുന്ന് കൊട്ടാരത്തിലും പല പല വേദികളിലായിട്ട് നടക്കുന്ന പല പല ഓണപ്പരിപാടികൾ, ഇത് കാണാതെ ഒരു ഓണം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴേ ഈ ഊരാക്കുടുക്കുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കൊല്ലത്തോ അവിടെ ഏതോ ഭാഗത്താണ് നമ്മൾ പണ്ട് പറയുന്ന ഒരു സംഭവം ഇല്ലേ, സ്പീഡിൽ പറയുക. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ സ്പീഡിൽ പറയാറുണ്ട്. ഞാൻ മുണ്ടിൽ ചെളി പുരളരുത്, ഇഷ്ടംപോലെ ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അങ്ങനെ കൊല്ലത്ത്. അപ്പം ഓരോരുത്തർ ചോദിച്ച് ചോദിച്ച് പറ്റുന്നില്ല, മുണ്ടിൽ ചെളി പുരള എവിടെ അവിടെ അപകടപ്പെടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കക്ഷി അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. ഷോലോ ഇനി വരൂ, രഞ്ജിത്തല്ലേ? അതെ. എൻ്റെ അടുത്ത് ചോദിക്കാന്ന് നല്ല പിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സ്പീഡിൽ പറയാനുള്ള സാധനമാണ് മുണ്ടിൽ ചെളി പുരളരുത്, ഇത് പറയണം. ഇങ്ങനെ മുണ്ടിൽ ചെളി പുരളരുത് നിർത്താതെ പറയണം. നിർത്താതെ പറഞ്ഞാലും നിർത്തിയിട്ട് പറഞ്ഞാലും ഇതാ കുറേ ചെളി എടുത്ത് പറണ്ട, കുറേ ചെളി എടുത്തൊക്കെ പുരട്ടി. പുള്ളിക്ക് ഇതേക്കുറിച്ച് യാതൊരു ഒരു ഇതുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം പോയി ചിരിച്ച് ചിരിക്കുന്ന ട്രോഫി. അപ്പോൾ അന്ന് ഞാൻ കൊടുക്കുന്ന സൂര്യ ടി വി തരുന്ന ഇത്രയുള്ളൊരു ട്രോഫിയാണ് ആ ട്രോഫി കൊടുത്ത്. കാരണം ഇല്ലെങ്കിൽ അവ ഏറി ഇവിടെ കയറി കഴിഞ്ഞാൽ എൻ്റെ ബോധം പോകും. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പോയി. അങ്ങനെ ഒരു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓണത്തിന് സാധാരണ ഞാൻ വീട്ടിൽ കാണുന്നത് ഭയങ്കര കുറവാണ്. കയറി ആരെങ്കിലും കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ എന്നോട് ഓണം മെമ്മറീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ കൂട്ടുകാരുമായിട്ട് പോയി എൻ്റെ അത്തപ്പൂടുമായിരുന്നു. ആ സംഭവം മാത്രമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഒത്തിരി മെമ്മറീസ് ഉണ്ട്, പലതും ഷെയർ ചെയ്യാൻ പറ്റാത്ത മെമ്മറീസാണ്. എന്നാലും പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് മെമ്മറി, അല്ല ഒരെണ്ണം ഞാൻ പറയാം. ഒരു തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മൾ വിചാരിക്കുന്നത് ഞങ്ങളല്ല വീട്ടുകാരെയും ശല്യപ്പെടുത്താതെ ഞങ്ങളൊക്കെ തന്നെ സദ്യയൊക്കെ കൂട്ടി ഞങ്ങളൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ശരിയാക്കുന്ന വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആകുമ്പോൾ തലേ ദിവസം രാത്രി പല പരിപാടികളും കാണും. അത് പുലർക്കാലം വരെ അല്ലെങ്കിൽ രാവിലെ മോർണിംഗ് വരെയൊക്കെ അത് നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാം നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പം രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലേ. അപ്പം ഇത് മെയിനായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. പായസം ഉണ്ടാക്കുന്ന ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നു, പപ്പടം വേറൊരാൾ ഹാൻഡിൽ ചെയ്യുന്നു, ഇല കൊണ്ടിരുന്നവൻ ഹാൻഡിൽ ചെയ്യുന്നു. ഇതിൽ ബാക്കി എന്തുണ്ടായിട്ടും ഇല ഇല്ലെങ്കിൽ കാര്യമില്ല. ഈ ഇല കൊണ്ടുവരാമെന്ന് പറഞ്ഞവൻ ഇല മേടിക്കാൻ പോയിട്ട് കടയിൽ ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയി. മറ്റവൻ വന്ന് വിളിച്ചിട്ട് കടക്കാരൻ വന്ന് വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അതായത് തലേ ദിവസത്തെ ക്ഷീണവും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഉറങ്ങിപ്പോയി. അവസാനം ആ വഴി കൂടെ പോയ ഏതോ ഒരു കടക്കാരൻ കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടുകാരാണ്, ദേ അവിടെ ആൾ കൂടിയിട്ടുണ്ട്, ഓണത്തിൻ്റെ നമ്മൾ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ എന്താ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഭാഗ്യത്തിന് അന്ന് കിട്ടി, അവനെ കിട്ടിയില്ല, അവനെ എടുത്ത് വണ്ടിക്കത്തിട്ട് ഓണത്തിൻ്റെ ഇല കിട്ടി. അതാണ് ഒരു ഓർമ്മ വിട്ടത്. അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് തീർച്ചയായിട്ടും ഓണസദ്യ തന്നെയാണ്. ഓണക്കോടി എന്നൊക്കെ പറയണത് ചെറുപ്പത്തിൽ ഒരുപാട് അങ്ങനെ എപ്പോഴും ഓണക്കോടിയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം വലുതായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാ ഓണത്തിനും ഓണക്കോടി കിട്ടുന്ന പരിപാടിയൊന്നുമില്ല, സദ്യകൾ മാത്രമായി ഇപ്പം മാറിയിരിക്കുകയാണ്. പിന്നെ ഇപ്പം എനിക്കും മോളുണ്ട്, അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ഇപ്പോൾ നമ്മൾ അത്തപ്പൂ ഇടുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആ ദിവസങ്ങളിൽ നമ്മളുടെ എന്താ പറയുക, ഒരു ആഘോഷമാണ് വീട്ടിൽ. നമ്മുടെ തൂശനയിലേക്ക് ഇങ്ങനെ ഞാനൊക്കെ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ വാഴ, വീട്ടിൽ വാഴയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് പോയി ഒരു കത്തിയായിട്ട് പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ വൈഫാണെങ്കിൽ ഒരുപാട്, അത് ഇപ്പം അമ്മയുണ്ടായപ്പോൾ അമ്മയായിരുന്നു, ഇപ്പം അമ്മയില്ല. അപ്പോൾ വൈഫ് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, അന്ന് സാധാരണയെക്കാളും അത് വെജിറ്റബിൾ ആയിരിക്കും, അറിയാമല്ലോ വെജിറ്റബിൾ ആയിരിക്കുള്ള അന്നത്തെ സദ്യ, സദ്യ ആണല്ലോ. അപ്പോൾ പലതരം കറികളും പച്ചടി കിച്ചടി തോരൻ എല്ലാം കൂടി ഒരു നിറവായിരിക്കുന്ന ഒരു ദിവസമാണ് ഓണത്തിൻ്റെ ആ ദിവസം. അത് മറ്റു ദിവസങ്ങളിൽ ഉണ്ടാവണമെന്നില്ല. പല ഓണസദ്യകളും ഞങ്ങൾ ദുബായിലാണ് ഉണ്ടാക്കിയിരുന്നത്, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലാണ് ഞങ്ങൾ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എന്താണ് കാണും വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള ആ ഒരു സംഭവം, അത് നമ്മുടെ കേരളീയർ ഇതുവരെ ഞാനുൾപ്പെടെ അത് കൊണ്ടാടുന്നുണ്ട്. ഓണം എപ്പോഴും ഒരു ഉത്സവം തന്നെയാണ് നമുക്ക്. ചെറുപ്പം മുതലേ എല്ലാ ഓണവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓണം എന്ന് പറയുന്നാൽ എന്താ പറയുക, പണ്ടൊക്കെ പ്രേംനസീറിൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഓണത്തിന് ആ തുമ്പിയെ പിടിക്കാൻ ആ പമ്മി പമ്മിയുള്ള ആ പോക്കും ആ പൂവിറുക്കാൻ പോകുമ്പോൾ തമ്മിൽ തല്ലും, ഇങ്ങനെ പറയാറുണ്ട്. സത്യം ഇതെല്ലാം ലൈഫിലുള്ളത് കൊണ്ടാണ് ഈ ഡയലോഗ് നമ്മൾ സ്റ്റേജിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓണത്തിന് ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്, തുമ്പപ്പൂവും കമ്മൽപ്പൂവും കാക്കപ്പൂവും ഒക്കെ നുള്ളി വീടിൻ്റെ മുറ്റത്ത് വരച്ച്, ഞാൻ വരയ്ക്കുന്ന ആളായതുകൊണ്ട് വരച്ച് സ്വന്തമായിട്ട് വരച്ച് പൂക്കളിട്ട്
അതിന് സന്തോഷം, ഒരു സന്തോഷത്തിൽ കാണുമ്പോൾ. പിന്നെ കോമ്പറ്റീഷൻസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് എനിക്ക് ലൈഫിൽ ഒരു പാർട്ണർ കൂടി, വൈഫ് മഞ്ജു കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ ഓണത്തിന് കുറച്ചും കൂടി ഉന്മേഷങ്ങളുണ്ട്. ആ ഓണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മനസ്സിനും ശരീരത്തിനും ഓർമ്മകൾക്കൊക്കെ വീണ്ടും പുതുമ അല്ലെങ്കിൽ ഓർമ്മ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന വീണ്ടും ഒരു പൂക്കാലം വരവായി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണം സ്വന്തം സൂര്യ ടി വിയോടൊപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഓണം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നിങ്ങളും പങ്കുചേരണം. നമുക്ക് ഒരുമിച്ച് ഈ ഓണം അടിച്ചു പൊളിക്കാം.